അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ കൊറിയർ വന്നിട്ടുണ്ട്. ട്രാക്കോൺ വഴിയാണ് അയച്ചിരിക്കുന്നത്. ഇന്ത്യ പോസ്റ്റിലാണ് ആദ്യത്തെ കൊറിയർ വന്നത്. അപ്പോൾ ഇതുവരെയും ഈ വീഡിയോ കണ്ട് എന്താണ് മനസ്സിലാകാത്തവർക്ക് നമ്മുടെ ആദ്യത്തെ വീഡിയോയുടെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് ഞാൻ ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നമ്മുടെ എൽ ഇ ഡി ബൾബുകളെല്ലാം ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു 19 പീസാണ് വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞു വന്നിരുന്നു സാമ്പിൾ പീസായിട്ട്. അങ്ങനെ ടോട്ടൽ 20 എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് മൊത്തം ഡെലിവറി ചാർജ് അടക്കം 100 വന്നേക്കുന്നത്. അങ്ങനെ ബൾബ് സെറ്റാക്കി ഞാനിപ്പോൾ വണ്ടി കയറ്റി വെച്ചിട്ടുണ്ട്. വണ്ടി വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഈ ബോക്സ് ഒക്കെ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ കണ്ടീഷനൊക്കെ എങ്ങനെയാണ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് അതിൻ്റെ പാക്കേജിങ്ങായിട്ടുള്ള കവറുകളെല്ലാം വന്നിട്ടുണ്ട്. അതും ഒരു 19 പീസ് 20 പീസ് കാണുമായിരിക്കും. അപ്പോൾ പാക്കേജിങ്ങുള്ള കവറുണ്ട്. അത് കൂടാതെ എൽ ഇ ഡി ബൾബുകളുണ്ട്. കണ്ടു, ഇവിടെ 12 വാട്ടിൻ്റെ ബൾബിന് 750 പെർ പീസ് വരുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്കത് സെല് ചെയ്യാവുന്നതാണ്. കൂടുതലും ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആയുഷിൻ്റെ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബൾബ് വേണമെന്ന് നിങ്ങളുടെ ഇഷ്ടമാണ് ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ 12 വാട്ടിൻ്റെ ഇൻവേർട്ടർ എൽ ഇ ഡി ബൾബാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് അയച്ചു വിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും വന്നിട്ടുമില്ല. അപ്പോൾ ഇൻവേർട്ടർ ബൾബിൻ്റെയൊക്കെ ബിസിനസ് ചെയ്യാൻ പറ്റിയ നല്ല സമയമാണ് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. സമയത്തൊക്കെ നല്ല മഴയാണ് കേട്ടോ. സാറിന് നല്ല കറണ്ട് കേട്ടുണ്ട്. അപ്പോൾ സാധാരണ ഒരാൾക്ക് ഒരു ഇൻവേർട്ടർ ബൾബൊക്കെ നല്ല വാറൻ്റ് ഉള്ള വാങ്ങണമെങ്കിൽ 400-450 അങ്ങനെ റേഞ്ച് പോകും 9 വാട്ട് ബൾബിൻ്റെ തന്നെ. അപ്പോൾ ഇതൊരു 12 വാട്ടിൻ്റെ ബൾബാണ് നമ്മൾ ഹോൾസെയിൽ പ്രൈസിൽ എടുക്കുന്നതാണ്. നമുക്കൊരു 250-300-350 രൂപയ്ക്കൊക്കെ വിൽക്കാൻ പറ്റും. എന്നാലും നോക്കുവാണേൽ ലാഭമാണെന്നേ. നമ്മളിപ്പോൾ സാധാരണക്കാർ നോക്കുവാണെങ്കിൽ നല്ല ലാഭത്തിനെ കിട്ടും. പിന്നെ ഇതൊരു ബോർഡൊക്കെ ആണെങ്കിലും ബാറ്ററി ആണെങ്കിലും നല്ല ലൈഫ് കിട്ടുന്നുണ്ട്. 3-4 മണിക്കൂർ ചാർജ് നിൽക്കുന്നുണ്ട്. ഇതെല്ലാം എല്ലാ ബൾബിനും ഇതൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ ഒരു ബ്രാൻഡ് എന്നൊക്കെ പറയുമ്പോൾ ഫിലിപ്സ്, ഹെലോണിക്സ്, സിസ്ക, അങ്ങനെ കുറേ ബ്രാൻഡുകളുണ്ടല്ലോ. ക്രോംപ്ടൺ, ഹാവൽസ്, എവരിഡേ, അങ്ങനെ. അപ്പോൾ അവർക്കൊരു ബ്രാൻഡ് വാല്യൂ ഉണ്ടെന്നേ. അപ്പോൾ അതിന് ഒരു പ്രത്യേക ഒരു 50 രൂപ വേണം അങ്ങനെ പോകും. അങ്ങനെയും ആകും. പിന്നെ വാറണ്ടി ഒക്കെ നോക്കണേ, വാറണ്ടി വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ പിടി പറഞ്ഞിട്ടുള്ള പോലെ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് കാണണം. ഡീറ്റെയിലായിട്ട് ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇവിടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഓരോ ബൾബും നമുക്ക് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ അഴിച്ചു നോക്കി. ഇതിൻ്റെ ബോർഡും ഡ്രൈവർ ബോർഡും ഇതിൻ്റെ സർക്യൂട്ടൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ എന്തെങ്കിലും ഡാമേജ് ആയിട്ടുണ്ടോ, ഇങ്ങനെ തുറന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തതാണ്. ഇതിപ്പോൾ ഒരു 1.5 മണിക്കൂറിന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇടണം. എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ബൾബുകൾ മാറ്റി തിരിച്ചയച്ച് കൊടുക്കണം. അപ്പോൾ അതിന് പകരമായിട്ട് ബൾബ് വരുന്നതായിരിക്കും. ഓരോ ബൾബായിട്ട് നമുക്കെടുത്ത് ചെക്ക് ചെയ്തോട്ടെ. ഞാൻ ഓരോ ബൾബ് എടുത്ത് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഓരോ ബൾബ് എടുത്ത് ചെക്ക് ചെയ്യുകയാണ്. നമ്മൾക്ക് ചെക്ക് ചെയ്താണ് അയച്ചേക്കുന്നത്. അവരും കൂടുതലായിട്ട് ചെക്ക് ചെയ്യല്ലോ. നമുക്ക് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അവർക്കും നമുക്ക് ഇങ്ങനെ കൊണ്ട് കൊടുക്കേണ്ടല്ലേ. അപ്പം എല്ലാവരും സാധാരണക്കാരാണ്. അവർക്കും കാശ് ഇതുപോലെ കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ 250-300 രൂപയ്ക്ക് സാധനം മേടിച്ച് കഴിഞ്ഞാൽ സാധാ പിന്നെ വർക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെയും കുഴപ്പമുണ്ടാവില്ല. നമുക്കിപ്പോൾ അത് തിരിച്ചയക്കാൻ പറ്റും. തിരിച്ചയച്ച് വേണേൽ റീപ്ലേസ്മെൻറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 1 മണിക്കൂറൊക്കെ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ബൾബ് കൊടുക്കുള്ളൂ. അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ബോക്സ് ഞാൻ അതിനിടയ്ക്ക് സെറ്റാക്കി എടുത്തു കേട്ടോ. കേട്ടോ, നമുക്ക് ബോക്സ് സെറ്റായിട്ടുണ്ട്. അപ്പം ബൾബ് ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഓരോ ബൾബായിട്ട് ഞാൻ ഇങ്ങനെ 20 ഇങ്ങനെ ഒരു 3-4 വീട്ടിൽ തന്നെ ഒരു 3-4 ഹോളിലിട്ട് ചെക്ക് ചെയ്തു. അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ചില ബൾബിന് ചില ബ്ലിങ്ക് ചെയ്യുന്ന കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ഓരോ ബൾബ് എടുത്ത് മാറ്റി വെച്ചു. ബ്ലിങ്ക് ചെയ്യുന്ന ബൾബുകൾ നമുക്കറിയാൻ വേണ്ടി അവനെയൊക്കെയാണ് കണ്ടതെന്ന് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചേക്കുന്നത്. സാധാ എടുക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോഴത്തേനും ബൾബ് ചെറുതായിട്ട് ബ്ലിങ്ക് ചെയ്യുന്ന എന്തോ ഒരു ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നല്ലതായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോഴത്തേന് ബൾബുകൾ ബ്ലിങ്ക് ചെയ്യുന്ന പ്രോബ്ലം ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാനൊരു 20 എടുത്തത് ടോട്ടല്. അതിനകത്തൊരു 11 പീസ് ബൾബിന് ഒരു കംപ്ലയിൻറ്റും ഇല്ലാണ്ടായി. ബാക്കി 9 ബൾബ് ചെറുതായിട്ട് ബ്ലിങ്ക് ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവന്മാരൊന്ന് തിരിച്ചയക്കണം, എന്നിട്ട് റീപ്ലേസ്മെൻറ്റ് ചെയ്തെടുക്കണം. ബാക്കി ബൾബ് എടുക്കണം. നമ്മൾ സാധാരണ അല്ലാതെ ചെക്ക് ചെയ്യുമ്പോൾ ഇൻവേർട്ടർ ബൾബ് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാലും 1.5 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ സാധനം തന്നെ കിടന്ന് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനായാലും ഇപ്പോൾ ആരെങ്കിലും വീട്ടിൽ വന്ന് ഇതുപോലെ സാധനം കൊണ്ടു തന്നിട്ട് സാധനം 1.5 മണിക്കൂർ കഴിഞ്ഞ് ഇതുപോലെ ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റോഡ് സൈഡിലൊക്കെ വെക്കുകയാണെങ്കിൽ അങ്ങനെ നോക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിപ്പം ഇത് കണ്ടു, ഇത് ബ്ലിങ്ക് ചെയ്യുന്ന പ്രോബ്ലം ഉണ്ട്. 1.5 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ സാധനം കിടന്ന് എങ്ങനെയാണെന്ന് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ചില പീസിലുള്ളത് പിന്നെ ബൾക്കായിട്ട് സ്റ്റോക്ക് എടുക്കുന്നില്ല. അപ്പോൾ ഇവർക്കും പറഞ്ഞിട്ട് കയ്യിലവർക്കാണെങ്കിൽ തിരിച്ചയക്കാം. അപ്പോൾ നിങ്ങളും ഇതുപോലെ ബൾക്കായിട്ട് സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ചെക്ക് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ ട്രസ്റ്റ് ആയിട്ടുള്ള ആൾ തന്നെയാണ്. എനിക്ക് കുഴപ്പമില്ല, സാറ്റിസ്ഫൈഡ് ആണ്. പുള്ളി എല്ലാം മാറ്റി തന്നിട്ടുണ്ട്.
അപ്പോൾ ഞാനിന്ന് വിൽക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ നിങ്ങൾ പാക്ക് ചെയ്ത് വെച്ചാണല്ലോ, ബാക്കി ബൾബുകളെല്ലാം സെറ്റാക്കി ഞാനിപ്പോൾ വിൽക്കാനായിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ വാങ്ങിയ ഇൻവെർട്ടർ ബൾബ് വിൽക്കാനായിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കുറേ ഇപ്പോൾ ഒരു 10-20 വീട്ടിൽ കയറിയിട്ട് ആകപ്പെട്ട 2 പീസ് മാത്രമാണ് വിറ്റ് പോയിരിക്കുന്നത്. എല്ലാവർക്കും വാറൻറ്റി ടൈപ്പ് ഉള്ളത് വേണം, 160 രൂപയ്ക്ക് വേണം. പക്ഷേ നമുക്ക് 250-240 രൂപ കിട്ടാൻ നമുക്കല്ലേ അറിയത്തുള്ളൂ. അപ്പോൾ ബാക്കി ഇനി പീസ് എൻ്റെ കിടപ്പുണ്ട്, കുറച്ച് ഡാമേജ് ഉണ്ട് പീസ് ഉണ്ടായിരുന്നു, അതിനെ അയക്കണം. അപ്പോൾ നമുക്ക് ബാക്കിയുടെ വരിട്ട് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. 2-3 ദിവസം കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇത്രയും ബൾബ് വീട്ടിൽ, അത് 100-110 വീടിന് മുകളിൽ ഞാൻ കയറി. അപ്പോൾ ആകെപ്പാടെ വിറ്റ് പോയതിപ്പോൾ 10 ബൾബ് നല്ലതുപോലെ വിറ്റുപോയി, അടുത്തുള്ളവർക്ക് കുറേ പേർക്ക് കൊടുത്തു. അപ്പോൾ ഇനിയും ഇതിപ്പോൾ തിരിച്ചു പോയിട്ട് ഇനി ആൾക്കാർക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ തിരിച്ചയക്കാനുള്ള ബൾബ്, ഡാമേജ് വന്ന പീസാണ്. അപ്പോൾ തിരിച്ചയച്ചിട്ട് നമുക്ക് പുതിയ ബൾബ് എടുക്കണം, അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് സെറ്റാക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കവർ, ഒരു 10-11 കവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിരിച്ചയക്കണം. 2 കവർ അധികമായിട്ട് വന്നേ, അതുകൊണ്ട് തിരിച്ചയച്ചേക്കാം. എനിക്കിപ്പോൾ കൈ വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തിരിച്ചയക്കണം. അപ്പോൾ ഇതിന് നല്ല സെറ്റായിട്ടങ്ങ് നമുക്ക് ട്രാക്ക് കൊണ്ട് തന്നെ അയക്കാം. കാരണം ഇൻഡ്യൻ പോസ്റ്റ് വന്നപ്പോൾ ആദ്യമേ തന്നെ നല്ല ഡാമേജ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഒരു ബൾബ് ഉണ്ടായിട്ട് ഇത്രയും ഡാമേജ് ആയിട്ടാണ് വന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ വീഡിയോ. അപ്പോൾ ഇതിപ്പം നമ്മൾ ആ ട്രാക്ക് കൊണ്ട് തന്നെയാണ് അയക്കുന്നത്. ഇപ്പോൾ ഒരു 3 കിലോ ആയിരുന്നു ആദ്യം വന്ന്. ഇങ്ങോട്ട് വന്നപ്പം ബൾക്കായിട്ട് സ്റ്റോക്ക് എടുത്തപ്പോൾ 100 രൂപ ഡെലിവറി ചാർജ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ അയക്കുമ്പോൾ 150 രൂപ ഡെലിവറി ചാർജ് ആവുന്നുണ്ട്. ഈ വലിയ ബോക്സ് ആയതുകൊണ്ട് അവർ പറഞ്ഞാൽ കുറച്ചുകൂടെ ചെറിയ ബോക്സ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ കുറച്ച് തരാമെന്ന് പറഞ്ഞായിരുന്നു. ഇതിപ്പോൾ 150 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇതുപോലെ ഹോൾസെയിൽ പ്രൈസിലെടുത്ത് സാധനങ്ങൾ സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പാർട്ട് ടൈം ജോബായിട്ടൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുത്ത് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതുവരെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും അതിനകത്ത് ചെറിയൊരു ഡിസ്കൗണ്ട് കൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിരിക്കും നമ്മളിത് പെയ്ഡ് പ്രൊമോഷനായിട്ട് ചെയ്ത വീഡിയോ ഒന്നുമല്ല. അപ്പോൾ പല ക്വാളിറ്റിയിലും സാധനം വരുന്നുണ്ട്. നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ സാധനം വാങ്ങി ചെയ്യുക. ഞാനിപ്പോൾ പാർട്ട് ടൈം ജോബ് ചെയ്യാനായിട്ട് ഓലക്സ് വഴി കോൺടാക്ട് ചെയ്ത് അങ്ങനെ നമ്പറൊക്കെ വാങ്ങി എറണാകുളത്തുള്ള ഷോപ്പാണ്. അങ്ങനെയാണ് ഇവരുടെ ഡീറ്റെയിൽസൊക്കെ കിട്ടി നമ്മൾ ബൾബൊക്കെ എടുത്ത് സെറ്റാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ പാർട്ട് ടൈം ജോബായിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. ഞാൻ നിർബന്ധിക്കില്ല, നിങ്ങൾ സ്വന്തം ഇഷ്ടത്തിന് ചെയ്താൽ മതി. എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ ബൾബ് എടുത്തു ചെയ്തു. അപ്പോൾ നിങ്ങളെയും കൂടെ കുറേ പേരെ ഇങ്ങനെ കോൺടാക്ട് ചെയ്തപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി. പെയ്ഡ് പ്രൊമോഷൻ അല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാൻ ആരെയും നിർബന്ധിക്കുന്നുമില്ല. നിങ്ങൾക്ക് എന്ത് ലോസ് ഉണ്ടായാലും ചാനലിന് ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് എൻ്റെ നിന്ന് കാശ് മുടക്കി സാധനം സാമ്പിൾ അയച്ചു തന്നു. അത് കഴിഞ്ഞ് ബൾക്കായിട്ട് സ്റ്റോക്ക് എടുത്തു വിറ്റു. കംപ്ലൈൻ്റ് ഉള്ളത് തിരിച്ചു പോയി. ഇനി വേണമെങ്കിൽ എടുക്കും, വേണമെങ്കിൽ ചെയ്യും. അതൊക്കെ എൻ്റെ ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്താൽ മതി. ഞാൻ ആരെയും ഫോഴ്സ് ഒന്നും ചെയ്യുന്നില്ല. കുറേ പേര് പറയാം നിങ്ങൾക്ക് വേണം വാങ്ങാം വാങ്ങാന്നൊക്കെ പറയുന്നത്, ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പോൾ കുഴപ്പമില്ല, നല്ലൊരു സാറ്റിസ്ഫൈഡ് ആണ്, എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുമെന്ന് തോന്നി, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് അറിയിക്കണം തോന്നി. അങ്ങനെ ചെയ്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു തോന്നുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.